നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യയും യു എ ഇയും കൈ ചൈനയുടെ മറ്റു പല സ്വപ്നങ്ങൾ കൂടി വീണുടയുന്ന കാഴ്ച പ്രത്യേകിച്ചും ഇന്ത്യക്ക് കൈകൊടുത്തുകൊണ്ട് കൊടുത്തുകൊണ്ട് യു എ ഇ ആദ്യമായെന്നുമല്ല രംഗത്ത് വരുന്നത് ഇപ്പോൾ രണ്ട് രാജ്യങ്ങളും ചേർന്ന് വലിയ രീതിയിൽ ചില കാര്യങ്ങൾ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് ചൈനയുടെ നെഞ്ചുപിളർക്കുന്ന നീക്കമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ചകൾ വെർച്വൽ ഉച്ചകോടി അതിനുശേഷം കണ്ട സംയുക്ത പ്രസ്താവന ലോകമാധ്യമങ്ങൾ വരെ ചർച്ചയാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല പുതിയ അതിരുകൾ വെട്ടിത്തുറക്കുകയാണ് ഇന്ത്യയും യു എ സമഗ്ര നയപങ്കാളിത്തത്തിലൂടെ പുതിയ നാഴികക്കല്ല് എന്ന ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയും യു എ ഇയും നീങ്ങുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡോ പസഫിക് മേഖലയിൽ കോട്ട് സഖ്യം അമേരിക്കയടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യയാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്ന സുഹൃത്തെന്നും ഇന്ത്യയാണ് ഇൻഡോ പസഫിക് മേഖലയിലെ പ്രധാന ആശ്രയമെന്നും പറഞ്ഞതിന് തൊട്ടു പിന്നാലെ ചൈനയ്ക്ക് മാരക പ്രഹരം നൽകിക്കൊണ്ട് സാമ്പത്തിക വ്യവസായ മേഖലയിൽ നിക്ഷേപ മേഖലയിലടക്കം ഇന്ത്യയും യു എയും തമ്മിൽ വലിയ രീതിയിലുള്ള ധാരണകളുണ്ടായിരുന്നു ഇന്ത്യയും യു എ തമ്മിൽ ഭാവി കണക്കിലെടുത്തുള്ള പങ്കാളിത്തത്തിനായുള്ള രൂപരേഖയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ആദ്യ നടപടികൾ ഇരു രാജ്യങ്ങളും സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ഒപ്പുവച്ചുകൊണ്ടാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും യുഎഇ മന്ത്രി അബ്ദുള്ള ബിൻ തൌക്ക് അൽമാരിയും ചേർന്ന് ഒപ്പിട്ട കരാർ രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിലെത്തിയ ശേഷം കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്ന ഏറ്റവും വലിയ വ്യാപാര ഇടപാടാണ് സമ്പദ് വ്യവസ്ഥ കാലാവസ്ഥാ പ്രവർത്തനം ഊർജ്ജം നൈപുണ്യം വിദ്യാഭ്യാസം വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ സുരക്ഷ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ചലനാത്മകമായ പുതിയ വ്യാപാര നിക്ഷേപ നവീകരണ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ട് രാജ്യങ്ങളും ലക്ഷ്യമിടുന്നത് മേഖലയിലെ ും സുരക്ഷയും നിലനിർത്തുന്നതിന് സംഭാവന നൽകുന്ന സമുദ്ര സഹകരണം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം മറുപടിയാണ് അതിർത്തി കടന്നുള്ള ഭീകരത ഉൾപ്പെടെയുള്ള തീവ്രവാദത്തിനും ഭീകരതയ്ക്കുമെതിരെ എല്ലാ രൂപത്തിലും പ്രാദേശിക തലത്തിലും അന്തർദേശീയ തലത്തിലും പോരാടാനുള്ള സംയുക്ത പ്രതിബദ്ധത വീണ്ടും ഉറപ്പിക്കുമ്പോൾ ഭീകരതയുടെ കാര്യത്തിൽ പാകിസ്ഥാനൊപ്പമല്ല തങ്ങളെന്ന് യു എ ഇ ആവർത്തിക്കുകയാണ് ഉഭയകക്ഷി വ്യാപാരം അഞ്ച് വർഷത്തിനുള്ളിൽ അറുപത് ബില്യൺ ഡോളറിൽ നിന്ന് നൂറ് ബില്യൺ ഡോളറായി ഉയർത്തും അതായത് ഏഴ് ദശാംശം അഞ്ച് ലക്ഷം കോടിയുടെ വ്യാപാരം അഞ്ച് വർഷത്തിനകം ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാകാൻ പോവുകയാണ് അത് സാമ്പത്തിക രംഗത്തുണ്ടാക്കുന്ന ചലനം വലുതായിരിക്കും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെ ഇന്ത്യ അതിശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇതിന് പ്രാധാന്യമേറെയാണ് ഇരുരാജ്യങ്ങളും തമ്മിൽ ഭക്ഷ്യ ഇടനാഴി സ്ഥാപിക്കുന്നതിനും ജബൽ അലി ഫ്രീ സോണിൽ ഇന്ത്യ മാർട്ട് സ്ഥാപിക്കുന്നതിനും യു എ ഇ കമ്പനികളും സംയുക്ത സംരംഭകരും നിക്ഷേപ മേഖലയുടെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തുമെന്നത് ഇന്ത്യൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് വലിയ മാർക്കറ്റ് തുറന്നു കൊടുക്കും കാർഷിക മേഖലയുടെ കുതിപ്പിന് ഇത് വഴിയൊരുക്കും ലോജിസ്റ്റിക് സേവനങ്ങൾ ഫാർമസ്യൂട്ടിക്കൽസ് മെഡിക്കൽ ഉപകരണങ്ങൾ കൃഷി അഗ്രിടെക് സ്റ്റീൽ അലുമിനിയം എന്നീ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് അബുദാബിയിൽ പ്രത്യേക വ്യാവസായിക നൂതന സാങ്കേതിക മേഖലകൾ സ്ഥാപിക്കുന്നത് ഇന്ത്യൻ നിക്ഷേപകർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കും പുതിയ ഊർജ്ജം ഉൾപ്പെടെ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളെ പിന്തുണയ്ക്കുന്നതിനുള്ള സഹകരണ അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഉടമ്പടി ഉറപ്പും നൽകുന്നു ഇന്ത്യയുടെ വളരുന്ന സമ്പദ്വ്യവസ്ഥയ്ക്ക് താങ്ങാനാകുന്നതും സുരക്ഷിതവുമായ ഊർജ്ജ വിതരണം ഉറപ്പാക്കാൻ വഴിതെളിക്കുന്ന നീക്കമാണിത് ഊർജ്ജ സംക്രമണത്തിൽ പരസ്പര പിന്തുണയും ഭാവിയിൽ കുറഞ്ഞ കാർബൺ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനവും കരാർ മുന്നോട്ടുവെക്കുന്നു ഗ്രീൻ ഹൈഡ്രജന്റെ ഉൽപാദനത്തിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിനും പരസ്പരം ശുദ്ധമായ ഊർജ്ജ ദൌത്യങ്ങളെ പിന്തുണയ്ക്കാനും സംയുക്ത ഹൈഡ്രജൻ ടാസ്ക് ഫോഴ്സ് സ്ഥാപിക്കാനും ഇരു രാജ്യങ്ങളും ഉടമ്പടിയിലൂടെ സംവദിക്കുന്നു ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിനെതിരായ ഇന്ത്യയുടെ നിലപാട് ചുവടുപിടിച്ചുള്ളതാണ് ഈ കരാർ യുഎഇയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി സ്ഥാപിക്കുന്ന വിദ്യാഭ്യാസ സഹകരണത്തിന്റെ ഭാഗമാണെങ്കിൽ ഇന്ത്യ യുഎഇ കൾച്ചറൽ കൌൺസിൽ രൂപീകരിക്കുന്നത് പുതിയ സാംസ്കാരിക സഹകരണം ക്രോസ് കൾച്ചറൽ എക്സ്ചേഞ്ചുകൾ സാംസ്കാരിക പദ്ധതികളും പ്രദർശനങ്ങളും അങ്ങനെ ഇരു രാജ്യങ്ങളിലെയും ബൌദ്ധിക വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംഭാഷണം സുഗമമാക്കാനും അതിന് കൂടുതൽ പ്രോത്സാഹനം നൽകാനുമാണ് ഇതൊക്കെ തുടക്കമിടുന്നത് നിർണായക സാങ്കേതിക വിദ്യകളിൽ സഹകരിക്കാനും ഈ ബിസിനസ്സുകളും ഇ പേയ്മെന്റ് സൊല്യൂഷനുകളും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും സംബന്ധിച്ചു കഴിഞ്ഞു വിപണിയുടെ ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും ഭാവിയിലെ ജോലിയുടെ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിനും നൈപുണ്യ വികസനത്തിലും സഹകരണം കൂട്ടാനും രാജ്യങ്ങളും തീരുമാനിച്ചു പ്രത്യേകിച്ചും ഇന്ത്യയിലെ തൊഴിൽ പ്രശ്നത്തിനുള്ള വലിയ പരിഹാരമാണ് രാജ്യം കാണുന്നത് അതീവ നൈപുണ്യമുള്ള ഒന്ന് ദശാംശം നാല് ലക്ഷം ഇന്ത്യക്കാർക്ക് ഏഴ് വർഷത്തിനകം തൊഴിൽ വിസ അനുവദിക്കും അത്യാധുനിക സാങ്കേതികവിദ്യ മേഖലയിൽ നിക്ഷേപത്തിന് അവസരവും ഉണ്ടാകും സ്റ്റാർട്ടപ്പുകൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണിത് ഭക്ഷ്യ വിതരണ ശൃംഖലകളുടെ പ്രതിരോധ ശേഷിയും വിശ്വാസ്യതയും വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത അംഗീകരിക്കുന്നതാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ മെച്ചപ്പെടുത്തിയ ഉഭയകക്ഷി ഭക്ഷ്യ കാർഷിക വ്യാപാരത്തിലൂടെ സഹകരണം വിപുലീകരിക്കാനും യു എ ഇയിലെ അന്തിമ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഫാമുകളെ തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളും സമർപ്പിത ലോജിസ്റ്റിക് സേവനങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ശക്തിപ്പെടുത്താനും ധാരണയായതോടെ ഗൾഫിലേക്ക് മാത്രമല്ല പല രാജ്യങ്ങളിലേക്കുമുള്ള ഇന്ത്യയുടെ ഭക്ഷ്യ കയറ്റുമതിയും കൂടാൻ പോവുകയാണ് തീർന്നില്ല ആരോഗ്യ മേഖലയിലെ സഹകരണവും വികാരത്തിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയ്ക്ക് ഗുണം ചെയ്യും വാക്സിനുകൾക്കായുള്ള വിശ്വസനീയമായ വിതരണ ശൃംഖലകളുടെ ഉൽപാദനം വികസനം ഗവേഷണം എന്നിവയിൽ സഹകരിക്കാനും ഇന്ത്യയിൽ അതിവേഗം വളരുന്ന ആരോഗ്യാടിസ്ഥാന സൌകര്യങ്ങളിൽ യു എ ഇ സ്ഥാപനങ്ങളുടെ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഒപ്പം പിന്നോക്ക രാജ്യങ്ങളിൽ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിൽ സഹകരിക്കാനും പുതിയ കരാറിലൂടെ തീരുമാനങ്ങളുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കാലത്താണ് ഇന്ത്യയും യു എയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം എല്ലാ മേഖലകളിലും ശക്തമായത് എന്ന് എല്ലാവർക്കും അറിയാം അത് വലിയൊരു യാഥാർത്ഥ്യമായി ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി തെളിഞ്ഞു വരികയാണ് ഇരുപക്ഷവും സമഗ്രമായ തന്ത്രപരമായ ഒരു പങ്കാളിത്തം അതിലൂടെ മുന്നോട്ടു പോകുമ്പോൾ പാകിസ്ഥാനും ചൈനയും അടക്കമുള്ള ശത്രുരാജ്യങ്ങൾക്ക് വലിയ തിരിച്ചടി പ്രധാനമന്ത്രി പിന്നീട് പതിനെട്ട് പത്തൊൻപത് വർഷങ്ങളിലൊക്കെ യു എ ഇ സന്ദർശിച്ചപ്പോൾ അബുദാബി കിരീടാവകാശി രണ്ടായിരത്തി വർഷങ്ങളിൽ ഇന്ത്യ സന്ദർശിച്ചു അതായത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ തുടർച്ചയായി അങ്ങോട്ടുമിങ്ങോട്ടും യാത്രകൾ നടത്തിക്കൊണ്ട് ബന്ധം ബന്ധമുറപ്പിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും വലിയ രീതിയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുകയാണ് ഏതായാലും ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് യു എ ഇ മുപ്പത്തിയഞ്ച് ദശലക്ഷത്തോളം വരുന്ന വലിയ ഇന്ത്യൻ സമൂഹത്തിന് യു എ ഇ ആതിഥേയത്വം വഹിക്കുന്നു യുഎഇ യുടെ വികസനത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകളെ യു എ ഇ നേതൃത്വം എക്കാലത്തും അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും പ്രതിസന്ധി കാലത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെയും ഭക്ഷ്യസുരക്ഷയുടെയും നിർണായക മേഖലകളിൽ രണ്ട് രാജ്യങ്ങളും ഒന്നിച്ചു നിന്ന് പോരാടി ഉഭയകക്ഷി നിക്ഷേപം വ്യാപാരം ഊർജ്ജബന്ധം എന്നിവ ശക്തമാക്കുന്നു മാത്രമല്ല വരും നാളുകൾ ലക്ഷ്യമിട്ട് പുനരുപയോഗ ഊർജ്ജം സ്റ്റാർട്ടപ്പുകൾ ഫിൻടെക് തുടങ്ങി പുതിയ മേഖലകളിൽ ഇരു കക്ഷികളും സഹകരണം ഇരട്ടിയാക്കിയിട്ടുണ്ട് ദുബായ് എക്സ്പോയിലെ ഏറ്റവും വലിയ പവലിയനിലുള്ളതും ഇന്ത്യയാണ് ഉഭയകക്ഷി ബന്ധങ്ങളിലെ ഒരു പ്രധാന സംരംഭമാണ് സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ഉടമ്പടി കരാറിന്റെ ചർച്ചകൾ സെപ്റ്റംബറിൽ തന്നെ ആരംഭിച്ചു നാലു മാസം കൊണ്ട് വലിയ വേഗത്തിൽ തീരുമാനങ്ങൾ ഉണ്ടായി എന്നതും വലിയ പ്രയോജനകരമാണ് ഏതായാലും വരും നാളുകളിൽ ഇന്ത്യ യു എ ഇ സാമ്പത്തിക വാണിജ്യ ഇടപെടലുകൾ പുതിയ തലത്തിലേക്ക് കടക്കുമ്പോൾ അത് ശത്രുരാജ്യങ്ങൾക്ക് തന്നെയാണ് ഒരു ദുസ്സൂചനയാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്